ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് പ്രേമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മക്കൾ തമ്മിൽ അടികൂടി കഴിഞ്ഞപ്പോഴേക്ക് ഏറ്റവും കൂടുതൽ മനസ്സ് വിഷമിച്ചത് അത് രവിയുടെയാണ് അപ്പൊ രവിക്ക് ഭയങ്കര സങ്കടം നിങ്ങൾ എന്താണ് കാണിച്ചു വിടുന്നത് ഈ ഇരിക്കുന്ന എനിക്കെന്താ കണ്ണും ചെവിയും ഇല്ല ഞാനൊന്നും പ്രതികരിക്കാത്ത ഒരാളാണെന്നാണോ നിങ്ങളുടെ മനസ്സിലുള്ള വിചാരം പക്ഷേ അതൊക്കെ നിർത്ത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതിയാണെങ്കിൽ അതിനിടയിൽ കയറി ഇടപെടുകയാണ് ചന്ദ്രമതി നിർത്ത് നീ നീ മിണ്ടിപ്പോകരുത് നീയാണ് ഇതിനെല്ലാത്തിനും വളമിച്ച് കൊടുക്കുന്നത് ഓരോ പ്രശ്നങ്ങളും സോൾവാക്കാൻ ശ്രമിക്കാതെ എരിതീരെ എണ്ണൊഴിച്ചു കൊടുക്കുകയാണ് ചന്ദ്രമതി നീ അതുകൊണ്ട് നീ മിണ്ടി മിണ്ടിപ്പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ വായ അങ്ങോട്ട് അടപ്പിക്കുകയാണ് ആ സമയത്ത് ഈ സച്ചിയും അതേപോലെ തന്നെ നമ്മുടെ ശ്രുതിയും കൂടി വഴക്ക് നിർത്താനായാലും അതിനിടയിൽ ശ്രുതി ശ്രുതി രേവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു രേവതി ആണെങ്കിലും വിട്ടുകൊടുക്കോ രേവതി ഒരിക്കലും കൊടുക്കാനായിട്ട് പോകുന്നില്ല രേവതി നല്ല തന്നെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ രേവി പറയണം നിർത്തുന്നുണ്ടോ നിങ്ങൾ എല്ലാവരും നിർത്ത് ദേ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം നിങ്ങൾ എന്തിനാ മക്കളെ ഇങ്ങനെ തല്ലുകൂടുന്നത് ദേഹ് ഈ അച്ഛനായ എന്നെ പറഞ്ഞിട്ടാണോ നിങ്ങൾ തല്ലുകൂടുന്നത് വേണ്ട ആ ഒരു തല്ലുകൂടം തല്ലുകൂടിത്തം ഇവിടം വേണ്ട കാരണം ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വേദനിക്കണമെങ്കിൽ അല്ലേ ഒരു കാലം വരണം അതെങ്ങനെയാണെന്ന് അറിയാമോ നിങ്ങൾക്കും മക്കളുണ്ടാവുമല്ലോ നിക്ക് നിങ്ങൾക്കും മക്കളുണ്ടായി ആ മക്കൾ വലുതാവൂലേ ആ സമയത്ത് ശത്രുക്കളെ പോലെ അവര് പെരുമാറണം ശത്രുക്കളെ പോലെ അവര് അടിക്കണം പിരിയണം ആ ഒരു നിമിഷം നിങ്ങൾ കണ്ടു നിൽക്കുമ്പോഴില്ലേ നിങ്ങളുടെ മനസ്സും ഒരുപാട് വേദനിക്കും എൻ്റെ എൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ആയിരിക്കണം ആ സമയത്ത് ആ സമയത്താകുമ്പോ നിങ്ങൾക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല ഞാൻ പറയുന്ന ഓരോ വാക്കുകളായിരിക്കും ആ സമയത്ത് നിങ്ങൾ പറയാനായിട്ട് പോകുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ടോ എന്തിനാ മക്കളെ നിങ്ങൾ ഒരേ രക്തം തന്നെയല്ലേ പിന്നെ എന്തിനാണ് എന്തിനാണ് ഇങ്ങനെ വഴക്ക് പറഞ്ഞ് ആ അടിപിടി ഉണ്ടാക്കി എന്തിനാ ഇങ്ങനെ ദേ ഡേ നീ ഒരു കാര്യം ചിന്തിക്കണം നീ പറയുന്ന ഓരോരോ വാക്കുകളും അത് സൂക്ഷിച്ചും കണ്ടും വേണം പ്രയോഗിക്കാനായിട്ട് പറ മനസ്സിലായോ അതേപോലെ തന്നെ ശ്രുതി നീയും അങ്ങനെ തന്നെയാണ് മോളെ നീയും ഓരോരോ വാക്കുകളും വായെന്ന് വീഴുമ്പോൾ അതെവിടെ പ്രയോഗിക്കണം അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കോ എന്ന് കൂടി നീ ചിന്തിക്കേണ്ടതുണ്ട് ശ്രുതി ഇങ്ങനെ നമ്മുടെ സംസാരിക്കണേ രേവതി അതേപോലെ തന്നെ രേവതി നെയ്യും ചിലതൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് സങ്കടം തോന്നി കാരണം അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് രേവതി മനസ്സിലാക്കിയാണ് മനസ്സിലാക്കുകയാണ് രേവതി രേവതിയാണെങ്കിൽ സോറി അച്ഛാ ക്ഷമിക്കണോ അച്ഛാ ഇനി മേല ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഞാനൊന്നും ഓർത്തില്ല അച്ഛ അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞുപോയതാണ് അച്ഛാ അച്ഛൻ എന്നോട് ക്ഷമിക്കണോ അച്ഛാ എന്നൊക്കെ പറഞ്ഞോണ്ട് അതേ രേവതി അങ്ങനെ പറയുന്നത് കേട്ടു എപ്പോഴേക്കും ശ്രുതിയും സോറിയൊക്കെ പറയുകയാണ് ഇനി ഞാൻ മേലഅ അങ്ങനെ ആവർത്തിക്കില്ല അങ്കളെ സോറി അങ്കളെ പിന്നെ അതിനു ശേഷം ചന്ദ്രടുത്തേക്ക് ചെല്ലുകയാണ് അപ്പൊ ചന്ദ്രടുത്തേക്ക് ചെന്ന് ചന്ദ്രയോട് പറയാണ് ചന്ദ്രമതി ദേ മക്കളെയും മരുമക്കളെയും ഒരേപോലെ പോലെ കാണാം അല്ലാതെ അവര് നല്ലതാണ് ഇവര് നല്ലതാണ് എനിക്ക് അവരെയാണ് ഇഷ്ടം അവരുടെ കയ്യിലാണ് പണം ഇവരുടെ കയ്യിൽ പണവും അങ്ങനെയും നോക്കി സ്നേഹിക്കാനായിട്ട് പാടില്ല ചന്ദ്ര അത് നീയും കൂടി മനസ്സിലാക്കണം എന്തിനാണ് ഓരോരുത്തരെ മക്കളെയും തല്ലുപിടിപ്പിക്കുന്നത് നിന്റെ മക്കൾ തന്നെയല്ലേ നിന്റെ മക്കൾ കെട്ടിക്കിണ്ടുന്ന പെണ്ണുങ്ങളല്ലേ അത് നിനക്ക് സ്വന്തം മകളെ പോലെ തന്നെയല്ലേ അവരെന്തിനാണ് ഇങ്ങനെ വേർതിരിപ്പിച്ച് അടിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ രവി നിങ്ങൾക്കൊക്കെ ഞാൻ വലിയ ശല്യമാണെങ്കിൽ പോയേക്ക ഞാൻ ഈ ലോകം തന്നെ പോയേക്കാം എന്താ അത് മതിയോ അപ്പോൾ സുധീയും അതേപോലെ തന്നെ സച്ചിയും കൂടി എന്താച്ച അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ എന്നെ ഇതേപോലെ നല്ല രീതിയിൽ ജീവനോടെ കാണണമെങ്കിൽ നിങ്ങളിന് മേലെ തല്ലോടിക്കരുത് മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരേറെ സങ്കടത്തോണ്ട് ചങ്ക് പടച്ച ഒരു വേദനയോടുകൂടി തന്നെ നമ്മുടെ രവി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ എല്ലാവരും അവിടെ ഭയങ്കര ഏറെ സൈലന്റായി എന്ത് പറയാനും എന്ത് കാണിക്കാനായിട്ട് ചന്ദ്രയ്ക്കാണെങ്കിലും വലിയ കൂസലൊന്നുമില്ല ചന്ദ്ര എന്ത് വേണമെങ്കിലും അങ്ങേര് പറയട്ടെ എന്നൊക്കെ ചിന്തിച്ചാണ് ചന്ദ്ര നിൽക്കുന്നത് താൻ വിചാരിച്ചതുപോലെ തന്നെ രേവതിയെ സ്നേഹിക്കാനൊന്നും തനിക്ക് പറ്റില്ല എന്നാണ് മനസ്സിൻ്റെ ഉള്ളിലിരിപ്പ് രേവതിക്ക് അച്ഛൻ്റെ സങ്കടം കണ്ട കഴിഞ്ഞപ്പോഴേക്കും അതെ സഹിക്കാൻ പറ്റില്ല പക്ഷാ രേവതി നേരെ റൂമിലേക്ക് ചെല്ലിക്കുകയാണ് അപ്പൊ സച്ചി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് എന്താ രേവതി എന്താ വിഷമിച്ചിരിക്കുന്നത് അല്ല നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ അല്ലേ കാരണം അച്ഛൻ്റെ മനസ്സല്ലേ ഇവിടെ ഒരുപാട് വേദനിച്ചത് നമ്മൾ എന്തിനാ അങ്ങനെ ചെയ്തത് ആ അവരെന്ത് വേണമെങ്കിലും പറഞ്ഞിട്ട് പൊയ്ക്കോട്ടെ അങ്ങനെ പറയണ്ടായിരുന്നു അച്ഛന്റെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു മര്യാദ കൊടുക്കാതെയല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് എന്ന് രേവതി പറയുകയാണ് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞപ്പോഴും സച്ചി അതെ എന്റെ അച്ഛന്റെ മനസ്സ് ഒരുപാട് വേദനിച്ച് പക്ഷേ എന്റെ അച്ഛനെ കുറിച്ച് എൻ്റെ ചേട്ടൻ അങ്ങനെ പറഞ്ഞത് ഞാൻ അത്രയ്ക്കും പ്രതികരിച്ചത് എൻ്റെ അച്ഛൻ ആരെന്ത് പറഞ്ഞാലും അതിനെ നീ സഹിക്കാനായിട്ട് പറ്റില്ല കാരണം എൻ്റെ അച്ഛൻ അത്രയേറെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട് ഒരു കഷ്ടപ്പാടും അറിയാതെയാണ് ഞങ്ങൾ വളർത്തിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരോ കാര്യങ്ങളും അങ്ങനെ സച്ചിയും രേവതിയും കൂടെ അങ്ങോട്ട് പങ്കുവയ്ക്കുകയാണ് അങ്ങനെ ഈ ചന്ദ്രയാണെങ്കിൽ അപ്പോഴും ഒതുങ്ങാനായിട്ട് തയ്യാറല്ല അപ്പോൾ ഈ ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് ചെന്ന് ഹോ അവനൊക്കെ എന്താ ചെയ്യേണ്ടത് അതെല്ലാവരും ഉന്നുവെച്ച് നമ്മളെ നാണയം കിടത്തിൽ നിങ്ങൾ എന്തിനാണ് അമ്പത് ലക്ഷം ഒക്കെ എടുക്കാനായിട്ട് പോയത് വല്ല കാര്യം ഉണ്ടായിരുന്നു ഇനി ആ പൈസ എങ്ങനെ തിരിച്ചു കൊടുക്കുമെന്നാണ് വിചാരിക്കുന്നത് ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ ഞാൻ കൊടുക്കും ഉറപ്പായിട്ട് ഞാൻ കൊടുക്കും ആ പൈസ മുഴുവൻ ഞാൻ കൊടുക്കും എൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് കൊടുക്കും എങ്ങനെ അങ്ങനെ അവന് കൊടുക്ക പൈസ കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ജോലിക്ക് പോകണം ഇനി ആ ജോലി നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറാനായിട്ട് പാടില്ല ഇപ്പൊ കണ്ടില്ലേ അവൻ്റെ വാല്യക്കിണയൊക്കെ കേൾക്കേണ്ടി വന്നു നമ്മൾ അവന്റെ അവതാരത്തിലായതുകൊണ്ടല്ലേ അവൻ ഇങ്ങനെയൊക്കെ കിടന്ന് സംസാരിക്കുന്നത് അവന്ന് മനസ്സിലാക്കുക അങ്ങനെ അവരും ഇവിടെ കിടന്ന് ഇങ്ങനെ സംസാരിക്കണം പക്ഷേ നമ്മുടെ ഈ ശ്രുതിയുടെ സുധിയുടെ രണ്ട് പേരലും മൊട്ടിച്ച് ഇങ്ങനെ ഇത് ബാൻഡേജ് ധരി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഭയങ്കര ഏറെ വേദനയാണ് നനക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ അപ്പോൾ ഇവരുണ്ടെങ്കിൽ കൂടി ഇങ്ങനെ ഹാളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ രേവതയുടെ അനിയത്തി രേവതിയുടെ അനിയത്തിയാണെങ്കിൽ പരക്ക മാഞ്ഞ് വീട്ടിലേക്ക് ഓടി വരികയാണ് ഓടി ഇങ്ങനെ വന്നതും സുതി വന്നത് കണ്ടില്ല സുധിയുടെ മേത്തോട്ടോ ഒറ്റയിടി നിനക്ക് എന്താണ് ഈ കണ്ണ് കണ്ടുവിടെയെന്ന് രേവത അന്യത്തിലോട് ചോദിക്കണം അപ്പോൾ തട്ടാ ഞാൻ ഈ ഞാൻ കണ്ണില്ല പെട്ടെന്നകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്ക് നിന്റെ മുഖത്ത് രണ്ട് കണ്ണ് മത്തങ്ങ പോലത്തെ കണ്ണുണ്ടല്ലോ അതിനൊക്കെ കണ്ടുവിടെ ഹാ അതിന് ഇത്രമാത്രം പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ കണ്ടില്ല എന്ന് അറിയാതെ ഇടിച്ചു കഴിഞ്ഞാൽ അതും ക്ഷമിച്ചുകൂടെ എന്നൊക്കെ സുധിയോട് പറയുകയാണ് ഇതൊക്കെ കേട്ടു ഓ അപ്പൊ നീ എൻ്റെ അടുത്ത് നാക്ക് ആക്കെടുക്കാൻ വേണ്ടി വന്നാളേ എന്തിനേ ഇങ്ങോട്ട് വന്നെന്നൊക്കെ മനസ്സിലായി അപ്പോൾ ഈ രേവതിയുടെ അനിയത്തിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് ശ്രീകാന്ത് രേവതിയുടെ അനിയത്തിയോട് സംസാരിക്കുകയാണ് പക്ഷേ ഇത് കണ്ട ചന്ദ്രമതിക്ക് അത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പം ചന്ദ്രമതിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി ഇവള് വീണ്ടും ഇവിടെ കയറി കൂടി പറ്റിയിരിക്കുന്നത് എൻ്റെ മോനെ വശത്താക്കാൻ വേണ്ടിയാണ് എന്നാണ് ചന്ദ്രമതി വിചാരിച്ചിരിക്കുന്നത് പക്ഷേ പാവം നമ്മുടെ രേവതിയുടെ അനിയത്തിയാണെങ്കിൽ രേവതിക്ക് കുറച്ച് സാധനങ്ങളെല്ലാം കൊണ്ടുവന്നതാണ് അങ്ങനെ രേവതി അങ്ങോട്ട് ചെല്ലുകയാണ് രേവതി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മുളെ എന്താ മുളെന്നൊക്കെ ചോദിച്ചപ്പോഴും ചേച്ചിക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളെല്ലാം കൊണ്ടുവന്നാണ് ചേച്ചി അമ്മയാണ് തന്നു വിട്ടത് എന്നൊക്കെ രേവതി എനിയ് പറയുകയാണ് അപ്പൊ രേവതിക്ക് ഭയങ്കര സന്തോഷം തോന്നി പക്ഷേ ചന്ദ്രക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല കാരണം രേവതിയുടെ ആരും അങ്ങോട്ട് വരുന്നതും ചന്ദ്രയ്ക്ക് ഇഷ്ടമല്ല അമ്മയാണെങ്കിലും അനിയത്തിയാണെങ്കിലും അനിയനാണെങ്കിലും ആരും വരുന്നത് ഇഷ്ടമല്ല അവരെപ്പോഴും ഓരോരോ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ ഇനിയൊരു കുറ്റപ്പെടുത്തണമല്ലോ അതിനു വേണ്ടി തന്നെയാണ് ഏർ ചന്ദ്ര നിൽക്കുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞതിനു ശേഷം ഈ ഏഹ് രേവതിരനിയത്തി അവിടെ നിന്ന് പോവുകയാണ് അപ്പൊ രേവതിര അനിയത്തി പോയി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമലി നേരെ അടുക്കളയിലേക്ക് ചെന്ന് എടി രേവതി എന്ന് പറഞ്ഞു വിളിക്കണം എന്താമ്മേ എന്താ കാര്യം എന്താ കാര്യം എന്നാ നിന്റെ മനസ്സിൽ എന്താണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹാ നിന്റെ മനസ്സിൽ എനിക്ക് ശരിക്കും മനസ്സിലായി എന്താ മ്മെന്താ പറഞ്ഞു വരുന്നത് നിന്റെ അനിയത്തിയേം ഇവിടെ കയറ്റി ഏഹ് ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അവളെയും ഇങ്ങോട്ട് കൊണ്ടുവരാന്നാണ് നിന്റെ വിചാരം അല്ലേ പക്ഷെ നടക്കില്ല ആ കാര്യങ്ങളൊന്നും ദേ നിന്റെ മനസ്സിലുള്ള വിചാരം ഹാ എങ്ങനെ നന്നാവാനായിട്ടാ ആ ആ അച്ഛൻ്റെ എല്ലാവരുന്ന മോള് നിന്റെ അച്ഛന്റെ അതേ സ്വഭാവം തന്നെയായിരിക്കും നീയും കാണിക്കാനായിട്ട് പോകുന്നത് ഹാ നിന്റെ അച്ഛനാണോ മരിക്കുന്നതിന് മുമ്പ് തന്നെ നിന്നോട് പറഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം ഇത് കേട്ടാ രേവതിക്ക് സഹിച്ചില്ല അമ്മേ സൂക്ഷി സംസാരിക്കണം എൻ്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതൊന്നും കേട്ടു നിൽക്കുമെന്ന് അമ്മ വിചാരിക്കണം നീ എന്ത് പറയാന്നാ നീ വിളക്കിടന്ന് കാണിച്ചു കൊടുത്തെന്നൊക്കെ എന്താ പിന്നെ ദ അമ്മേ എൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ സ്വഭാവം ശരിക്കും അമ്മ അറിയും അതുകൊണ്ട് മിണ്ടാണ്ട് പോയിക്കോ എന്ന് രേവ് നല്ല രീതിയിൽ തന്നെ മറുപടി കൊടുക്കുകയാണ് അപ്പൊ നാളെ കാണാനായിട്ട് പോകുന്നത് അടിപൊളി രംഗം തന്നെ ആയിരിക്കും അപ്പൊ അടിപൊളി രംഗത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ബൈ